കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം തുടരുന്നു. സ്വകാര്യ ആശുപത്രികളിലെ വാക്സിനേഷൻ മിക്കയിടത്തും തടസ്സപ്പെട്ടു. എറണാകുളം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വാക്സിനായി രജിസ്റ്റർ ചെയ്തവർക്ക് ബുക്കിംഗ് റദ്ദായതായി അറിയിപ്പ് ലഭിച്ചു. കോവിഡ് ബാധിതരെ കണ്ടെത്താൻ സംസ്ഥാനത്ത് മാസ് പരിശോധന ആരംഭിച്ചു. ഇന്നും നാളെയുമായി 2.5 ലക്ഷത്തോളം പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇന്ന് സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി 2.5 ലക്ഷത്തോളം സാമ്പിൾ പരിശോധന നടത്താനാണ് തീരുമാനം. എന്താണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ഈ പരിശോധന? ജോൺ, സംസ്ഥാനത്ത് ഈ രോഗതീവ്ര വ്യാപനം തീവ്രമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നും നാളെയുമായി 2 ദിവസം മാസ് പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി രാവിലെ 8:30 മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും മാസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ 2 ദിവസം കൊണ്ട് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പരിശോധന നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. മാത്രമല്ല, ഈ രോഗവ്യാപന തീവ്രത കുറയ്ക്കാൻ രോഗബാധിതരെ അടിയന്തരമായി കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൂട്ടൽ. ഏറ്റവും പ്രധാനം ഇക്കാര്യത്തിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി പേരെ പരിശോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ ഈ ശ്രേണിയിൽപ്പെടുന്നത് ഹൈറിസ്ക് കോൺടാക്റ്റിൽപ്പെട്ട ആളുകളാണ്. പൊതുഗതാഗതം, വിനോദസഞ്ചാരം, കടകൾ, ഹോട്ടലുകൾ, വിതരണ ശൃംഖല തുടങ്ങി കോവിഡ് വാക്സിൻ ലഭിക്കാത്ത 45 വയസ്സിന് താഴെയുള്ളവർ, പൊതുസമൂഹവുമായി അടുത്തിടപഴകുന്ന മേഖലകളിലെ ഹൈറിസ്ക് വിഭാഗങ്ങളെ കണ്ടെത്തിയാണിപ്പോൾ പരിശോധന നടത്തുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പരമാവധി പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കും. രോഗലക്ഷണമുള്ളവരെയും കണ്ടെത്തി പരിശോധിക്കും. ആശുപത്രികളിൽ ഒപികളിലെത്തുന്നവർ, കിടത്തി ചികിത്സയിലുള്ളവർ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളെയും പരിശോധനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായും ഇക്കാര്യത്തിൽ നോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരം ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സമയങ്ങളിൽ വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിൽ രോഗികളുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 800-ൽ കൂടുതൽ ഈ രോഗബാധിതരായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള പരിശോധന ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശോധന നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജോൺ, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയോട് ചേരുന്നുണ്ട്. സഹിൻ, സംസ്ഥാനത്തെ വാക്സിനേഷനിൽ വലിയ ക്ഷാമം നേരിടുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്താണ് കൊച്ചിയിലെ അടക്കം സംസ്ഥാനത്തെ ഒരു വാക്സിനേഷൻ സാഹചര്യം എന്താണ്? ജോൺ, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വാക്സിനേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വാക്സിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഇന്ന് കോവാക്സിൻ ഉണ്ടായിരിക്കുന്നതല്ല, അല്ലെങ്കിൽ വാക്സിനേഷൻ നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആശുപത്രികളിൽ നിന്നും അറിയിക്കുന്നത്. നമ്മൾ എറണാകുളത്തെ തന്നെ ലക്ഷ്മി ആശുപത്രി, ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ വാക്സിനേഷൻ ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ഇന്ന് വാക്സിനേഷൻ ഇല്ല. ഇതേപോലെ തന്നെയാണ് ഒട്ടുമിക്ക ആശുപത്രികളുടെ അവസ്ഥ. സാറേ, ഇന്ന് എന്താണ് ഒരു അവസ്ഥ? വാക്സിൻ്റെ ലഭ്യത നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും കൊടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ആളുകളൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അവരുടെ നമ്പർ കളക്ട് ചെയ്യുന്നുണ്ട്, അവരറിയിക്കാനായിട്ട് പോകുന്നുണ്ട്. നമുക്ക് അറിയിക്കാൻ വേറെ നിർവാഹമില്ലല്ലോ. അവരുടെ നമ്പർ കളക്ട് ചെയ്യുന്നുണ്ട്, പേരെഴുതി വെക്കുന്നുണ്ട്. ഇന്ന് എത്ര പേരായിരുന്നു പറഞ്ഞിരുന്നത്? ഇന്ന് 200-ന് മേളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരോടെല്ലാം ഇന്ന് വിളിച്ച് നിങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ നമ്പർ നമ്മുടെ കിട്ടുന്നില്ല. അവർ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലേ. അവരോട് വരുന്നവരുടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, എഴുതി വെക്കുന്ന നമ്പർ. അതിനുശേഷം അവരെ വിളിച്ച് നമ്മൾ വാക്സിൻ അവൈലബിൾ ആയിട്ട് അറിയിക്കും. മറ്റൊരു ദിവസം കൊടുക്കുമോ? കൊടുക്കും, തീർച്ചയായിട്ടും. എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? വാക്സിൻ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുവരെ എന്ന് അവൈലബിൾ ആകും എന്ന് വല്ല സൂചന ലഭിച്ചിട്ടുണ്ടോ? നാളത്തേക്കാകുമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. ഒരു അതായത് എത്ര ഡോസ് വരെ ഉണ്ടായിരുന്നു സാധാരണ? ഇന്നലെ വരെ ലഭ്യതക്കുറവുണ്ടായിരുന്ന അറിയിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ആവറേജ് 200 പേരോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ലഭ്യതയില്ല, രാവിലെ വാക്സിൻ ഇല്ല. നമ്മൾ കോവിഷീൽഡ് ഇന്നും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. ശരി, ഇന്നും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടല്ലേ? ഉണ്ടുണ്ട്. അത് തന്നെയാണ്, കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ പലർക്കും വാക്സിൻ നൽകാൻ കഴിയാത്ത രീതിയാണ് സ്വകാര്യ ആശുപത്രികളിലെല്ലാം തന്നെ ഉള്ളത്. ഇവിടെ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ദിവസം, അതായത് എന്ന് വാക്സിൻ ലഭിക്കുന്നോ അന്നേക്ക് ഈ വാക്സിൻ നൽകാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആളുകളെ വിളിച്ചറിയിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.